നമസ്കാരം. മലങ്കര സഭയുടെ കാലം ചെയ്ത പൗലോസ് തിദ്ദീയൻ കാതോലിക്ക ബാബയുടെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണമ്മൂലയിലുള്ള വസ്തുവും വീടും ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതോ വിറ്റോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. ഈ ചോദ്യം സഭാവിശ്വാസികളുടെ പല ഗ്രൂപ്പുകളും ചൂടേറിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബാബു പാറയിൽ പങ്കുവച്ച സന്ദേശം ഒന്ന് കേൾക്കാം. കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലത്ത് അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. ബാബ തിരുമേനി മാനേജിംഗ് കമ്മിറ്റിയിൽ വളരെ സന്തോഷത്തോടുകൂടി പറയുകയുണ്ടായി, എനിക്ക് ഒരു വീടും സ്ഥലവും കൂടെ ഇവിടെ ഒരാൾ തന്നിട്ടുണ്ട്. അത് അവരുടെ സന്മനസ്സുകൊണ്ട് എൻ്റെ പേരിൽ എഴുതി തന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അത് എനിക്ക് ഇടയ്ക്ക് അവിടെ വരുമ്പോൾ താമസിക്കാനും ഒക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞതല്ലാതെ അത് വിൽക്കുന്നതിനെക്കുറിച്ച് മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. മാനേജിംഗ് കമ്മിറ്റിയുടെ അനുവാദം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഒരു അനുവാദം സഭാരേഖകളിൽ എവിടെയെങ്കിലും ഉള്ളതായി ആ മാനേജിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന എനിക്ക് അറിയില്ല. വിൽക്കുന്നതിനെക്കുറിച്ച് ബാബ തിരുമേനി കാലം ചെയ്യുന്നത് വരെ അത് വിൽക്കുന്നതിനെക്കുറിച്ച് യാതൊരു അറിവും അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കില്ല. ഇപ്പോൾ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണ്, അഥവാ അങ്ങനെ ബാബാതിരുമേനിയുടെ പേരിലുള്ള ഒരു വസ്തു വിൽക്കണമെങ്കിൽ അത് മലങ്കര സഭയിലെങ്കിലും പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ കൊടുക്കണം, എന്നിട്ട് കിട്ടുന്നത് എത്ര രൂപയാണെന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയെ അറിയിക്കണം. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ബാബാതിരുമേനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമില്ല. ആര് വിറ്റു ആര് വാങ്ങി അത് സഭകളുടെ പേരിൽ അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം കൃത്യമായ രേഖകളും ഞാൻ മേൽ പറഞ്ഞ സംവിധാനങ്ങളിലൂടെയൊക്കെ വേണം അത് പോകാൻ. അല്ലാതെ ആർക്കെങ്കിലും തോന്നിയ പോലെ അത് ചെയ്യാമെന്ന് കരുതിയാൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ല, ഇനി മാനേജിംഗ് കമ്മിറ്റി ഇത് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് എന്തെങ്കിലും പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കിയൊക്കെ ചെയ്തെന്നിരിക്കട്ടെ. അതിനെന്തെങ്കിലും അതിൻ്റെ രേഖകൾ സുതാര്യമാണോ വിറ്റതിൻ്റെ? അല്ലെങ്കിൽ ഇത് വിറ്റു ഇത്ര പൈസ കിട്ടി ഇന്നാർക്കാണ് കൊടുത്തത് എന്ന് മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടോ? അത് ഇപ്പോഴുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കറിയാം, അത് പറയണം. മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന ബാബു പാറയലിനും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അദ്ദേഹവും പറയുന്നത് ഇതിന്റെ നിജസ്ഥിതി യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നാണ്. സഭയുടെ ദേവലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു വൈദികനെയും തിരുവനന്തപുരത്തെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗത്തെയുമാണ് ബാബ ഏൽപ്പിച്ചിരുന്നത്. ഇവർ അറിയാതെ ഈ വസ്തുവിൽ ഒന്നും നടക്കില്ല. ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു, ഈ വസ്തുവും വീടും വിറ്റോ? വിറ്റെങ്കിൽ എത്ര രൂപയ്ക്ക്? ആ തുക എന്തിയെ? ഏത് ഹെഡിലാണ് സഭയുടെ കണക്കിലുള്ളത്? ഇതറിയാൻ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം പാളയം പള്ളിക്കാർക്ക് താല്പര്യമുണ്ട്.